വെൽക്കം ബാക്ക് ടു ചാനൽ ഇറ്റ്സ് മീ എലിസ ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് കേട്ടോ ഇവിടെയാണ് നമ്മളുടെ രതീഷ് സാറിൻ്റെ സാറ് ജനിച്ചു വളർന്നതും സാറിനെ ദഹിപ്പിച്ചേക്കുന്നതുമായ സ്ഥലം ഇവിടെയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കുറേ പേര് ചോദിച്ചില്ലേ എന്നോട് രതീഷ് സാറിൻ്റെ ഓർമ്മകൾ വീഡിയോ ചെയ്തില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നാൾ മുന്നേ വന്നായിരുന്നു എങ്കിലും കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് നമ്മളല്ല ഇവിടെ രതീഷ് സാറിൻ്റെ സഹോദരിയാണ് ഇവിടെ ഉള്ളത് അപ്പം അങ്ങനെ കുറച്ച് ഈ ഇവിടെ ഉള്ളവരൊക്കെ ഇച്ചിരി തിരക്കിലായി പോയതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നേക്കുവാണ് രതീഷ് സാറിൻ്റെ പെങ്ങളെയും അതുപോലെ അമ്മാവനുണ്ട് അമ്മാവനും ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉണ്ടാവുക വേറെ എന്തൊക്കെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും നോക്കട്ടെ പറ്റുന്ന വിശേഷങ്ങളെല്ലാം രതീഷ് സാറിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ ഹായ് ആൻറ്റി ഇതാണ് നമ്മുടെ രതീഷ് സാറിൻ്റെ പെങ്ങള് ആൻറ്റിൻ്റെ പേര് ലൈല ഗിരി ആൻറ്റി എത്രാമത്തെയാണ് ഏറ്റവും മൂത്ത ആളാണ് എൻ്റെ അനിയത്തി ഷെർലി എൻ്റെ ഇളയതാണ് മോനെന്നാണ് വിളിക്കുന്നത് അല്ലേ മോനെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ അന്ന് വീഡിയോ എടുക്കാനായിട്ട് പെർമിഷൻ ഒക്കെ ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആന്റി മോനെന്ന് വിളിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് നാട്ടുകാരുടെ എല്ലാവരുടെയും മോനായിരുന്നു രതീഷ് സാറ് അപ്പം ഈ ആ ഒരു പൂച്ചക്കണ്ണ് രതീഷ് സാറിന് മാത്രമാണോ ഉണ്ടായേ എല്ലാവർക്കും ഉണ്ടോ അതെ അതെ ആന്റിന്റെ കണ്ണും ഉണ്ടോ അങ്ങനെ വീട്ടിലെ ആർക്കാണ് അച്ഛന്റെ ആണല്ലേ ആൾക്ക് രതീഷാണ് ശരിക്കും അത് കിട്ടിയിട്ടുണ്ട് അല്ലേ അച്ഛൻ എറണാകുളത്താണ് അച്ഛന്റെ വീട് അഞ്ചുതേക്കല്ലേ അമ്മച്ചി വളവനാട് ഓ എനിക്കിങ്ങനെ ഷെയർ ചെയ്ത് ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന പണ്ട് താമസിച്ചിരുന്ന വീടിരുന്ന സ്ഥലമാണ് ഇതിന് ഷെയർ ചെയ്തപ്പോഴേ അവർക്കാർക്ക് ഇവിടെ വേണ്ട അന്ന് കലവൂര് ഇത്രയും പുരോഗമനമില്ലേ അപ്പൊ നമ്മള് ഇവിടെ അതായത് നിങ്ങൾ എല്ലാവരും ജനിച്ചു വളർന്ന വീടിരുന്ന സ്ഥലമാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ രതീഷ് സാർ ജനിച്ചു വളർന്നതും പഠിച്ചതും ഒക്കെ ഇവിടെ പഠിച്ചത് കലവൂര് കുറച്ച് ആളെ പഠിച്ചു പിന്നെ അടുത്ത എസ് ടി വി സ്കൂളിൽ പിന്നെ ഒരു രണ്ടാം ക്ലാസ്സിലാകുമ്പോൾ പഠിച്ചത് സെൻ്റ് ആൽബർട്ട്സ് എറണാകുളത്താണ് അവിടെ പഠിച്ചിരുന്നപ്പോൾ അവനവിടെ നമുക്കവിടെ ഷെയർ ഉണ്ടായിരുന്ന വീടുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പഠിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ അച്ഛനെയും വാടക വാങ്ങിക്കാനായിട്ട് അവിടെ പോകും അന്നിങ്ങനെ അച്ഛൻ ഒരു ദിവസം ഇവന് അച്ഛനെ കണ്ടപ്പോൾ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ ഹോട്ടലുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് എന്തോ വാങ്ങിക്കാനായിട്ട് റോഡ് ഇല്ല ആ റോഡ് ക്രോസ് ചെയ്ത് അവനെ അപ്പുറത്തോട്ട് പോയി വാങ്ങിച്ചോണ്ട് തിരിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു കാറ് അത് പക്ഷെ ഇവന് ഇടിച്ചില്ല ഇവന് ഓടിക്കളഞ്ഞ് കാറ് അന്ന് തന്നെ അച്ഛൻ അവനെയും കൊണ്ടുവന്നു എറണാകുളത്ത് മതിയാക്കി കൊണ്ടുവന്നു ഇവിടെ എസ് ടി വിയിലാക്കി പത്താം ക്ലാസ് വരെ എസ് ടി വിയിൽ പിന്നെ എസ് എൻ കോളേജിൽ BA ക്ക് പഠിച്ചത് കൊല്ലം എസ് എൻ കോളേജിൽ കൊല്ലത്തായിരുന്നു അങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇവിടെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മ എന്ന് പറയാനായിട്ട് ഇവിടെ ഉള്ളത് ഈ ഒരു പടമാണ് ഈ ഒരു പിക്ചറാണ് അല്ലേ ഇത് എപ്പോ എടുത്തതാണെന്ന് വല്ലതും ഓർക്കണ്ട ആന്റി സിനിമയിലൊക്കെ പോയി കഴിഞ്ഞെടുത്ത ആള് സിനിമയിലേക്ക് എങ്ങനെയാ വന്നു വിട്ടത് നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നോ അല്ലെങ്കിൽ അഭിനയിക്കില്ല പിന്നെന്ന് വെച്ചാൽ വേറെ അഭിനയിക്കൽ എന്ന് പറഞ്ഞാലും വേറെ എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ ലോറി ഉണ്ടായിരുന്നു അപ്പൊ ലോറി ഒരു തമിഴൻ വാങ്ങിക്കാൻ വന്നു ലോറി വിറ്റപ്പോ വാങ്ങിക്കാൻ വന്നപ്പോ അയാളും അച്ഛനും കൂടെ സംസാരിച്ചപ്പോ ഇംഗ്ലീഷിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു തമിഴ് പറഞ്ഞ് നമുക്ക് മനസ്സിലായത് അപ്പൊ അവനി അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും വേറെ ആരെങ്കിലും ചോദിച്ചാൽ തമിഴും പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും അതേപോലെ പറയും അങ്ങനെയുള്ളൊരു കഴിവുണ്ട് അതിങ്ങനെ തമാശനും പറഞ്ഞതാണ് അവൻ കോളേജിൽ പോകാനായിട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ ഈ പടിഞ്ഞാറ് വശത്താണ് ഇതിന്റെ ഉദയായിലെ
ഒരു സംവിധാനമാണ്, അങ്ങനെ ഒരു പടിഞ്ഞാറ് സ്റ്റാൻലിയോ അങ്ങനെ ഇവനെ കയ്യോട് പിടിച്ചു കൊണ്ടുപോയി ഉദയയിലോട്ട് കൊണ്ടുപോയി ഫോട്ടോ എടുത്തു. എൻ്റെ ഫോട്ടോ ഫോട്ടോ ചായന്നാല് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. അപ്പൊ ഫോട്ടോ ഇവന് കറക്റ്റാണ്, കുഴപ്പമില്ല. അപ്പൊ ഇതൊന്നും നമ്മളറിയുന്നില്ല. അത് കഴിഞ്ഞ് അവര് വിടുന്ന അച്ഛനോട് ചോദിച്ച്, അപ്പൊ അച്ഛൻ പറഞ്ഞല്ലോ എനിക്ക് സിനിമയിൽ വിടാൻ താല്പര്യമില്ല, ഇങ്ങനെ പഠിപ്പിച്ച് നല്ല ജോലി വാങ്ങിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ അവര് പിന്നെ അല്ല ഒരു ഒരെണ്ണത്തിൽ അഭിനയിക്കട്ടെ, അത് ശരിയായില്ലെങ്കിൽ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിനിമയിൽ ആദ്യമായിട്ട്. പിന്നെ പക്ഷെ ആ പടം വിജയിച്ച് പിന്നെ അങ്ങനെ സിനിമയിലായി, സിനിമക്കാരനായി മാറി. സിനിമയിൽ വന്നിട്ടായിരുന്നു ആളുടെ കല്യാണം ഒക്കെ നടത്തിയത്? സിനിമയിൽ വന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു കല്യാണം. രതീസാന്റെ ഭാര്യയുടെ വീട് പുനലൂര്. പുനലൂരാണ്. പിന്നെ എനിക്കൊന്നും ഇവര് കൂടുതൽ നാളും കോയമ്പത്തൂരോ അങ്ങനെ കോയമ്പത്തൂര് വർഷം താമസിച്ചിട്ടുണ്ട്. ഈ ഫിലിം മദ്രാസും ഈ ഷൂട്ടിങ്ങിന്റെ സൗകര്യത്തിനായിട്ട് പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള സൗകര്യം അതൊക്കെ നോക്കിയാണ് കോയമ്പത്തൂര്. നാല് കുട്ടികളാണോ? നാല് പിള്ളേരാണ്. രണ്ട് പെണ്ണും രണ്ടാണ്. രണ്ട് പെണ്ണും രണ്ടാണ്. അതില് മൂന്ന് പേര് ദുബായ് തന്നെ സെറ്റിലാണ്. പിന്നെ ഒരാൾ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. അപ്പം നമ്മള് ആളെ കിട്ടുമോന്ന് നോക്കും അല്ലേ. ചെല്ലുമ്പോ ഇവിടെ തന്നെ സ്ഥിരമായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ ചോദിച്ചാലും അറിയാം. അപ്പൊ നമ്മള് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആളെ കൂടെ ഉൾപ്പെടുത്താം അല്ലേ. ഒരു ചെറിയ വാണിംഗ് ഉണ്ട്. മോഹൻ തോമസുമായി ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഭരത്ചന്ദ്രൻ ഇന്നു വരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും ഒരുപക്ഷെ മതിയായില്ലെന്ന് വരും. ഹിയർ ഈസ് മൈ കാർഡ്. തീരുമാനം അനുകൂലമാണെങ്കിൽ ജസ്റ്റ് ഗിവ് മീ എ റിംഗ്. രതീഷ് സാറിന് മരിച്ചതിന് ശേഷം അടക്കിയത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് അദ്ദേഹത്തെ ദഹിപ്പിച്ച സ്ഥലം. അവരെല്ലാം കമ്പത്തായിരുന്നു താമസിക്കുന്നത്. കമ്പത്ത് അവർക്ക് എസ്റ്റേറ്റും സ്ഥലങ്ങളൊക്കെ കമ്പത്ത് അമ്മ മേടിച്ചിട്ടിരുന്നത്. അപ്പൊ അവിടെ ആയിരുന്നു അവര് താമസിച്ചിരുന്നത്. പിന്നെ ഈ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി തിരുവനന്തപുരത്തും വീടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാലും മരിച്ചപ്പോ നമ്മുടെ കുടുംബ വീട്ടിലാണ്. അതെ, അമ്മച്ചിക്ക് അമ്മച്ചി ഉണ്ടെന്ന്. അന്നേരം അമ്മച്ചി ഉണ്ട്. അപ്പൊ അമ്മച്ചിക്ക് നിർബന്ധമായിരുന്നു ഇവിടെ തന്നെ ജയിപ്പിക്കണം. അച്ഛനോടല്ല, അച്ഛന് മദ്രാസ് വെച്ച് മരിച്ച് മദ്രാസിൽ തന്നെ ജയിപ്പിച്ചിരുന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞു ഇതെങ്കിലും ബാക്കി ആര് മരിച്ചാലും ഇവിടെ ജയിപ്പിക്കാവുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ രതീസാന്റെ ഭാര്യ പിന്നെ അവരുടെ പിള്ളേരുടെ ഇഷ്ടത്തിന് അനിയത്തിയും മോനും ആയിരുന്നു ഭയങ്കര കൂട്ട്. തത്തേന്നാണ് അനിയത്തി വീട്ടിൽ വിളിക്കുന്നത്. തത്തേം മോനുമാണ് ഭയങ്കര കൂട്ട്. ഉള്ളത് മാടത്തരം മുഴുവൻ അവർ രണ്ണൂറ് കാണിച്ചു. ഇവിടെ അടുത്തൊരു വീട്ടില് ഒരിത്തിരി കോഴിയെ വളർത്തുന്നവര്. ഇവന് കോഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പൊ അച്ഛനും അമ്മച്ചിയൊന്നും ഇവിടെ ഇല്ലാത്ത ദിവസം ചിലപ്പോ വൈകിട്ടേ വരുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവരെന്നുവെച്ചാൽ അവരോട് എന്ന് പറയും പണിക്കെത്തിന്ന്. പണിക്കെത്തി ഇൻസ്റ്റാൾമെന്റിന് കോഴിയെ കൊടുക്കുമോ അറിഞ്ഞുകൂടെ. അപ്പൊ ആ സ്ത്രീ അല്ലേ എന്തെന്നാണ് ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ അന്നൊരു അന്നൊക്കെ കോഴിക്ക് 10 രൂപയൊക്കെ ഉണ്ട്. 2 രൂപ കൊടുത്ത വെച്ചാൽ പറയും ഇൻസ്റ്റാൾമെന്റിനാണ് കേട്ടോ. അന്ന് പറഞ്ഞാൽ അവര് 2 രൂപ മേടിക്കും, അമ്മച്ചിയുടെ മേടിക്കാല്ല കാശെന്ന് പറഞ്ഞു. അങ്ങനെ അണ്ടി കോഴിയെ മേടിച്ചിട്ടുണ്ടെന്ന് 2 പേരും കൂടെ ജോലിക്കാരുടെ അടുത്ത് പറയും. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നെ. അതായത് ഇവര് വരുന്നതിന് മുന്നേ, അച്ഛനും അമ്മച്ചും രാത്രിയാകുമ്പോ. അപ്പൊ അപ്പൊ തന്നെ അത് റെഡിയാക്കിട്ട് 2 പേരും ഒറ്റയ്ക്ക് ഇരുന്ന ഒരു കോഴിയും തന്നെ. അത്രയ്ക്ക് ഭക്ഷണ പ്രിയ, ഭക്ഷണ പ്രിയ. അത് ഈ മരിക്കുന്നവരെ അങ്ങനായിരുന്നു. അങ്ങനായിരുന്നു ഭക്ഷണം. ഭക്ഷണം അതിങ്ങനെ ഇറച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. വേറെ എന്തെങ്കിലും കുസൃതിത്തരങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഭയങ്കര ശബ്ദം, ഭയങ്കര കുസൃതിയായിരുന്നു. ഭയങ്കര കുസൃതി, ഭയങ്കര സ്നേഹമുള്ളവനുമാണ്. എന്നാ ഒത്തിരി കുസൃതരവും ഉണ്ട് ഇവിടെ. ഞങ്ങൾ അന്ന് ഗേറ്റ് ഇവിടെ ഇവിടെ ആയിരുന്നു ഗേറ്റ്. അന്ന് കഴക്കോട്ടാണ് ദർശനം. അപ്പൊ ഇവൻ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഇവന് ഗേറ്റിന്റെ മുകളിൽ കയറിയിരുന്നു. നമ്മളറിയല, ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് പതുക്കെ നടന്ന് നടന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒറ്റ ചാട്ടം ചാടി വീട് വീഴു. വീണ് കഴിയുമ്പോഴേ ഇവൻ താഴെ വീഴല്ലേ, കൊച്ചല്ലേ, ഇത് താഴെ വീഴല്ലോ എന്നോർത്ത്
അപ്പം ഈ കിഴക്കോട്ട ദർശനമാണ് വീട്. ഞാൻ ഒരു വിധത്തിൽ കൊണ്ടുവന്ന് ആ പടിയിലിരുത്തു, പടിയിലിരുത്തിട്ട് ഞാനങ്ങ് മറിഞ്ഞു പോകും. എനിക്കങ്ങ് ഓർമ്മ പോകും പെട്ടെന്ന്. അത്രയും നല്ല വെയിറ്റ് ഉള്ള കുട്ടിയായിരുന്നു, ചാടി വീഴും. നിങ്ങൾ അവനെ എത്ര വയസ്സുണ്ടായിരുന്നു വ്യത്യാസം? 5 വയസ്സുണ്ട്. ഒത്തിരി കുസൃതി നിറഞ്ഞ ഒരാളായിരുന്നു, രസമായിരുന്നു അവൻ്റെ കാര്യങ്ങളൊക്കെ. കൊച്ചില് നന്നായിട്ട് മൃദംഗം മൃദംഗം വായിക്കും, പിന്നെ മിമിക്രി പോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തല്ല, ഞാന് വീട്ടില്. പുറത്തങ്ങനെ നാണം കുണുങ്ങിയല്ല, എന്നാലും പുറത്തു പോയൊന്നും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ള പാതിരപ്പള്ളിയിലെ ഒരു ഫംഗ്ഷന്, അമ്മച്ചിയുടെ പ്രസംഗമൊക്കെ ഉണ്ടപ്പോ, അമ്മച്ചി പ്രസംഗിക്കൊക്കെ പാർട്ടി, കോൺഗ്രസിന്റെ പാർട്ടിയിലുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ സമാജം അതിൻ്റെ അമ്മച്ചിയുടെ പേര് പത്മാവതി, പത്മാവതി. അച്ഛൻ്റെ പേര് എ വി രാജഗോപാൽ, എ വി രാജഗോപാൽ. മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ്, മംഗലശ്ശേരി ഡിസ്റ്റിലറീസ്, നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയർ. തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ. അപ്പൊ അഡ്വാൻസ് കൊടുത്ത് 50 ലക്ഷം അധികാർത്തിയ അത് എൻഫോഴ്സ്മെന്റ് പിടിച്ചു പോയില്ലേ? കാർത്തിയ കളിക്കല്ലേ. നമ്മുടെ രതീസാൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഇവിടെ, അതായത് രതീസാൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇത് വളവനാട് എന്ന് പറയുന്ന സ്ഥലമാണ്, ആലപ്പുഴ ജില്ലയിൽ തന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ മോഹൻദാസ് എന്ന് പറയുന്ന അങ്കിളാണുള്ളത്, അതായത് രതീഷ് സാറിൻ്റെ അമ്മാവനാണ് അല്ലേ? മോഹൻദാസ് തണ്ടാർ. മോഹൻദാസ് തണ്ടാർ. ആ തണ്ടാർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനപ്പേരാണ്, അങ്കിള് തന്നെ പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. രതീഷ് സാർ ചെറുതിലേക്ക് ഇവിടെ വരുമായിരുന്നില്ലേ? അമ്മയുടെ വീടാണിത്. ഇവിടെ എപ്പോഴും ഉണ്ടാകും, കളിച്ചും ഒന്നുമല്ല, ഇവിടെ തന്നെയായിരുന്നു. അതെ അല്ലേ? എങ്ങനെയായിരുന്നു അങ്കിളിനോട് വലിയ കൂട്ടായിരുന്നു? എന്തെങ്കിലും പണ്ടത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കണ്ടോ? ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഓർക്കണ്ടോ? രതീഷ് ചെറുപ്പത്തിലെ പഠിച്ചത് കലവൂരാണ്. കോളേജിൽ പഠിച്ച എസ് എൻ കോളേജിലാണ് പഠിച്ചത്, ചേർത്തല എസ് എൻ കോളേജിലാണ് പഠിച്ചത്. അവന് കൃഷിയോട് വളരെ താല്പര്യമായിരുന്നു. ഒരിഞ്ച് സ്ഥലം പോലും വെറുതെ ഇട്ടേക്കരുതെന്നുള്ളതായിരുന്നു അവന് താല്പര്യം. അവൻ 10.5 കിട്ടയിൽ ഒരു എസ്റ്റേറ്റ് മേടിച്ചു. സിനിമയിൽ വന്നതിന് ശേഷമാണ് 10.5 കിട്ട. കടയ്ക്കൽ കൊള്ളല്ലേ ഒരു എസ്റ്റേറ്റ് മേടിച്ചു. 4 മൈൽ അകലെ നിന്നാണ് വെള്ളം കൊണ്ടുവന്നത്. കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു. സിനിമയിൽ നിന്ന് മാറി നിന്നിട്ട് കൃഷിക്ക് വരും. പാദയാത്രയ്ക്കൊക്കെ ഈ അവിടെ ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ടോ, അവിടെ ആടുവളത്തുകാരനുള്ള സ്ഥലത്താണ്. ആടുവളത്തുകാർ രാത്രി കൊണ്ടുവന്ന് പകലും കൊണ്ടുവന്ന് ആടിനെ ഇതിനകത്ത് കയറ്റും. അതൊക്കെ നോക്കാനായിട്ട് രാത്രി വരും. അതിനൊന്നും ഒരു യാതൊരു ഭയവുമില്ല, ഭയവുമില്ല. ഒരു ദിവസം ഇതുപോലെ രാത്രി പുള്ളിക്കാരന് കൂടുതലും മലയിലും മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് താമസിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ഒരു ദിവസം അവിടെ നിന്ന് പോരാൻ നേരത്ത്, താമസിക്കുന്ന സ്ഥലത്തു നിന്ന് പോരാൻ നേരത്ത്, ഈ മലയിൽ താമസിക്കുന്ന സ്ഥലത്ത് പോരാൻ നേരത്ത് പല ആളുകളും പറഞ്ഞ്, ഇപ്പം പോകണ അവിടെ ആനയൊക്കെ ഉള്ള സമയമാണെന്ന് പറഞ്ഞു. പുള്ളിക്ക് പോരണമെന്ന് നിർബന്ധം. പുള്ളി വന്ന് റോഡരിയിൽ, റോഡാണ് കാന നിൽക്കുന്നു, 2-3 ആന നിൽക്കുന്നു. ഉടനെ ലൈറ്റ് ഓഫ് ചെയ്ത് കറണ്ട് സ്റ്റിയറിങ് തലയും വെച്ചുകൊണ്ട് കിടന്ന് നേരം വെളുത്തപ്പോഴാണ് അറിയുന്നത് ആനയെല്ലാം പോയി റോഡിൽ നിന്ന്. സ്റ്റിയറിങ് തലയിൽ വെച്ച് കിടന്നുറങ്ങി. അങ്ങനെ ഭയം എന്ന് പറഞ്ഞൊന്നും ഇല്ലായിരുന്നു. സാറിനെ പുറത്തു വിട്ടാൽ അമ്മണി, നിന്റെ അച്ഛന്റെ ഫോട്ടോ കാണുന്നതിന് മുൻപ് വരെ ഞാനിവിടെ തങ്ങണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇനി നീ എന്നോട് പോകാൻ പറഞ്ഞാലും എനിക്കിവിടുന്ന് പോകാൻ കഴിയില്ല.
ഇത് രതീഷ് സാറിന്റെ അപ്പൂപ്പനാണ്, അതായത് അമ്മേന്റെ അച്ഛനാണ്, കരുണാകര തണ്ടാർ. കരുണാകര തണ്ടാർ മുൻ എം എൽ എ ആയിരുന്നു, മുൻ എം എൽ എ ആയിരുന്നു. ഇതും ഇത് വേറെ ഒരു അമ്മാവനാണ്. ഇത് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സുബ്രഹ്മണ്യൻ. ഡോക്ടർ സുബ്രഹ്മണ്യൻ അദ്ദേഹം ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ 21 സർജന്മാരിൽ ഒരാളായിരുന്നു. അപ്പോൾ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കർദയാൽ ശർമ്മ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ച പിക്ചറാണത് അല്ലേ? ആദരിച്ച പിക്ചറാണ്. നമ്മുടെ ഇവിടെ ഇവിടെ ഈ ആൻറ്റി ഉള്ള ആൻറ്റിനെ നമ്മൾ പരിചയപ്പെടുത്തിയില്ല കേട്ടോ. ഇത് ബേബി മോഹൻ അല്ലേ ആൻറ്റി? ആൻറ്റി തൃശ്ശൂരുകാരിയാണ്, നമ്മുടെ മോഹൻദാസങ്ങളുടെ ഭാര്യയാണ്. അപ്പം 144 വർഷങ്ങൾ പഴക്കമുള്ള ഈ വീട്ടിൽ ഇപ്പോൾ ഇവരാണ് താമസം. രതീഷ സാറ് വളർന്നു വന്ന ആ ഒരു വീടാണിത്. അറയും പെരയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു പഴയ ഒരു വീടാണിത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുന്ന രീതീസ് രതീഷ് സാറിനെ കുറിച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്നോട് വീഡിയോ റിക്വസ്റ്റ് ചെയ്തവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ്. ബൈ ബൈ.